ദിന വിശുദ്ധ വിആർ സിസ്റ്റർ ഡൊമിനിക് സാബിയോ 1842 ഏപ്രിൽ 2 തീയതി ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ് ഫിജീത്ത എന്നിവരുടെ മകനായി ഞാൻ ജനിച്ചു. ഞാൻ അനുസരണയിലും സ്നേഹത്തിലുമാണ് വളർന്നത്. ഞാൻ മാതാപിതാക്കളോട് പ്രത്യേക സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. തൊഴിൽ കഴിഞ്ഞു വരുന്ന പിതാവിന്റെ കയ്യിലോ കഴുത്തിലോ പിടിച്ചിട്ട് ഞാൻ പറയുമായിരുന്നു, പ്രിയ അപ്പ, അപ്പൻ വളരെ ക്ഷീണിച്ചുവല്ലോ. അപ്പൻ എനിക്ക് വേണ്ടി കഠിന വേല ചെയ്യുന്നു. ഞാൻ അപ്പന് ഒരു അസഹ്യ ഹേതുവാണ്. അപ്പനും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാനൊരു നല്ല കുട്ടിയാകുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 4 വയസ്സായതിനു ശേഷം ഒരിക്കലും പ്രഭാത ജപം, രാത്രി ജപം, ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനകൾ, ത്രികാല ജപം എന്നിവ ആരും എന്നെ ഓർമ്മിപ്പിക്കേണ്ടിയിരുന്നില്ല. മാതാപിതാക്കൾ മറക്കുമ്പോൾ അവരെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. 2 നാഴിക നടന്നാണ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം 7 വയസ്സിലായിരുന്നു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ധ്യാനത്തിൽ ഞാൻ എടുത്ത പ്രതിജ്ഞകൾ എല്ലാ കുട്ടികൾക്കും മാതൃകയാണ്. 1, ഞാൻ അടുത്തടുത്ത് കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നതനുസരിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും. 2, കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. 3, ഈശോയും മറിയവും എൻ്റെ സ്നേഹിതന്മാരായിരിക്കും. 4, പാവത്തേക്കാൾ മരണം ഭേദം. ഞാൻ 1854 പൗരോഹിത്യം ആഗ്രഹിച്ച് ഡ്യൂറിനിലുള്ള ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിൽ ചേർന്നു. അവിടെ ഞാൻ ഡോൺ ബോസ്കോയുടെ കണ്ണിലുണ്ണിയായി. ആ വർഷമാണ് ദൈവമാതാവിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ഞാൻ അധികാരികളുടെ അനുവാദത്തോടുകൂടി അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി 1856 ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. ഓറട്ടറിയിൽ പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഞാൻ സഹായിച്ചിരുന്നു. ഓറട്ടറിയിൽ എത്തിയപ്പോൾ തന്നെ ക്ഷീണിതാഗാത്രനായിരുന്നു ഞാൻ. അവിടുത്തെ 3 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നുകൂടി ക്ഷീണിതനായി. ഡോൺ ബോസ്കോയുടെ സ്നേഹിതനായ ഡോക്ടർ വല്ലൗരി എന്നെ പരിശോധിച്ചിട്ട് ജീവിത രീതി മാറുന്നതിന് ആവശ്യപ്പെട്ടു. വളരെ വ്യസനത്തോടെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക്. അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു എൻ്റെ പ്രത്യേക ഭക്തി. 1857 മാർച്ച് 9 എൻ്റെ മരണം. 1954 ജൂൺ 12 2 പിയൂസ് മാർപ്പാപ്പ 15-കാരനായ എന്നെ സിദ്ധനെന്ന് പ്രഖ്യാപിച്ചു. യുവാക്കൾക്ക് മാതൃകയും ഉത്തേജനവുമായിട്ടാണ് ഈ യുവാവിനെ തിരുസഭ നാമകരണം ചെയ്തിട്ടുള്ളത്. വിനീതവും അനുസ്യൂതവുമായ കാര്യനിർവഹണമാണ് സിദ്ധിയെന്ന് ഫ്രാൻസിസ് സെയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൊമിനിക് ഇത് കരുതിക്കൊണ്ടായിരിക്കണം, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിന്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്.